നമസ്കാരം പോപ്പുലർ ഫ്രണ്ടിന്റെ രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ ഇത്തരം പ്രവർത്തനങ്ങളെ പിടിച്ചുകെട്ടാൻ കേരള സർക്കാർ എന്തുകൊണ്ട് തയ്യാറാകുന്നില്ലെന്ന ചോദ്യവും ഇതോടൊപ്പം മുറുകുകയാണ് ഭീകരവാദവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് അടുത്ത കാലത്ത് പിടിയിലായവർക്ക് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി ഐ സംഘടനകളുമായി ബന്ധമുണ്ടെന്ന് ദേശീയ അന്വേഷണ ഏജൻസികൾ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ആർ എസ് എസ് ബി ജെ പി പ്രവർത്തകരെ കൊലപ്പെടുത്താനുള്ള നീക്കങ്ങളെ മുൻനിർത്തി ദേശീയ അന്വേഷണ ഏജൻസികളും പോലീസും സർക്കാരിന് പക്കൽ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു ആർ എസ് എസ് പ്രവർത്തകരുടെ വീടും ജോലിയും യാത്ര ചെയ്യുന്ന ഇടങ്ങൾ ഉൾപ്പെടെ വിവരങ്ങൾ ശേഖരിച്ച് കൊല നടത്താനായിരുന്നു പദ്ധതി എന്നാൽ ഗൗരവകരമായ ഈ റിപ്പോർട്ടുകളൊന്നും കേരള സർക്കാർ ഗവനിച്ചിട്ടില്ല കേരളത്തിലെ ഇന്റലിജൻസ് സംവിധാനം ഉൾപ്പെടെ നിർജീവമാകുന്ന കാഴ്ചയാണ് ഇതിലൂടെ കാണാൻ കഴിയുന്നത് പോപ്പുലർ ഫ്രണ്ടിന് ഭീകരവാദ പ്രവർത്തനവുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന ഞെട്ടിക്കുന്ന രേഖകൾ എൻ അവരുടെ ഓഫീസുകളിൽ നിന്നും പിടിച്ചെടുത്തിരുന്നു രാജ്യത്ത് ഇടങ്ങളിൽ അക്രമം നടത്താൻ ശ്രമിച്ചിരുന്നതായും കണ്ടെത്തിയ രേഖകളിൽ പറഞ്ഞിട്ടുണ്ട് ഹിന്ദു ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിൽപ്പെട്ട പ്രമുഖരെ തേടി കണ്ടെത്തി വകവരുത്താനുള്ള ഗൂഢാലോചനകളും ഇവർ നടത്തിയിരുന്നതായി ദേശീയ അന്വേഷണ ഏജൻസികൾ പറഞ്ഞിട്ടുണ്ട് പോപ്പുലർ ഫ്രണ്ടിനെതിരെ കർശനമായ നടപടി എടുക്കണമെന്ന് ചൂണ്ടിക്കാട്ടി നിരവധി പരാതികൾ സംസ്ഥാന സർക്കാരിന് വിവിധ സംഘടനകൾ നൽകിയിട്ടുണ്ട് സംസ്ഥാനത്തുടനീളം യുവാക്കളെ ഭീകരവാദ പ്രവർത്തനങ്ങളിലേക്ക് തള്ളിവിടാൻ ആഹ്വാനം ചെയ്യുന്ന ഭീകരവാദ ഗ്രൂപ്പിനെ സർക്കാർ നിരോധിക്കാത്തത് വോട്ട് ബാങ്ക് മുന്നിൽ കണ്ടിട്ടാണെന്നും ആരോപണം ഉയരുന്നുണ്ട് രാജ്യത്ത് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനം കേരളത്തിൽ യാതൊരു തടസ്സമില്ലാതെ നടക്കുകയാണ് സർക്കാരും പോലീസും ഒക്കെ ഇതിന് ഒത്താശ ചെയ്യുന്നതും അടുത്ത കാലത്ത് പുറത്തു വന്നിട്ടുള്ള വസ്തുതകളാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന് അസമും യു പിയും കർണാടകയും ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ കേരളം ഈ രീതിയിൽ ഒരു ചെറുവിരൽ പോലും ഇതുവരെ അനക്കിയിട്ടില്ല അടുത്തിടെ പോപ്പുലർ ഫ്രണ്ട് ഭീകരരിൽ നിന്ന് പോലീസ് പിടിച്ചെടുത്ത വിഷൻ രണ്ടായിരത്തി രേഖയിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവരെ വധിക്കാൻ ഇവർ തയ്യാറാക്കിയ പദ്ധതികൾ വ്യക്തമാണ് തിരുവനന്തപുരത്ത് നിന്നടക്കം ഭീകരബന്ധമുള്ളവരെ അടുത്തിടെ കസ്റ്റഡിയിലെടുത്തതായി വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട് എന്നിട്ടും സംസ്ഥാന സർക്കാർ നിസ്സംഗതാ മനോഭാവത്തോടെ പോപ്പുലർ ഫ്രണ്ടിനെ വളർത്താൻ ഒത്താശ ചെയ്യുന്നതിൽ പ്രതിഷേധവും ശക്തമാണ് വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്